ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോയാണ്. ഒക്ടോബർ 3 കറണ്ട് അഫയേഴ്സ് പേജ്, അല്ല, ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ മെയിൻ പേജ് നോക്കുമ്പോൾ അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്ടേഴ്സിന്റെ ഫോട്ടോയാണ്. അന്റോണിയോ ഗുട്ടേഴ്സ് എല്ലാവർക്കും അറിയാം, യു എന്നിന്റെ സെക്രട്ടറി ജനറലാണ്, യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആയ പോർച്ചുഗീസുകാരനാണ് അന്റോണിയോ ഗുട്ടേഴ്സ്. അദ്ദേഹം പോർച്ചുഗീസുകാരനാണ്. ANTONIO അന്റോണിയോ ഗുട്ടേഴ്സ്, UTERRES അന്റോണിയോ ഗുട്ടേഴ്സ്. അപ്പൊ ഇത് അദ്ദേഹം ഇന്നലെ ഇന്ത്യയിൽ വന്നു. പിന്നീട് ഇന്ത്യ സ്വച്ഛ് ഭാരത്, ഒരുപക്ഷെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഏറ്റവും ഭംഗിയായിട്ട് നടപ്പാക്കിയ ഒരു പ്രോജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ, ഞാനത് ഓപ്പണായിട്ട് പറയുന്നത്, എനിക്ക് തോന്നിയ കാര്യം സ്വച്ഛ് ഭാരത് അഭിയാനാണ്. സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന സംഭവം ഇന്നത്തെ ഹിന്ദുവിന്റെ അകത്ത പേജിൽ തന്നെ അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറി ആയിട്ട് ഇന്റർവ്യൂ ഉണ്ട്. പരമേശ്വരൻ അയ്യർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പേരിട്ടൊരു മലയാളിയെ പോലെ തോന്നുന്നു, മലയാളിയാണെന്ന് പറഞ്ഞു. ഇവിടെ പരമേശ്വരൻ അയ്യർ എന്ന് പറഞ്ഞ IAS ഓഫീസർ അദ്ദേഹമായിട്ട് ഇന്റർവ്യൂവിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നത്. ഞാൻ ഇപ്പം കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അകത്ത പേജിലേക്ക് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. എന്തായാലും അതൊരു വലിയൊരു സക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ത്യക്കാരുടെ ബിഹേവിയറൽ ചേഞ്ച് വരുത്താൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സിബിഷൻ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്ന, ഗുട്ടേഴ്സും മോഡിയും കൂടെ വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതിൽ. പിന്നെ ഈ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG, യുണൈറ്റഡ് നേഷൻസിന്റെ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ 2030 ഇന്ത്യയിലെ വേൾഡിലെ എല്ലാ കൺട്രീസും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ ഗോൾസ് ആണ്. ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതോടെ ലോകം കൂടുതൽ ജീവിക്കാൻ സുഖമുള്ളതായി മാറും. ഇലക്ട്രിസിറ്റി ഇറാഡിക്കേറ്റ് ചെയ്യുക, എല്ലാ ആൾക്കാർക്കും ടോയ്ലറ്റ് ആക്സസ്, എല്ലാവർക്കും ക്ലീൻ വാട്ടർ, ഇതെല്ലാം ഇതിൽ വരുന്നതാണ് UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇന്ത്യയും അതിന്റെ പാർട്ടാണ്. അപ്പം അതിനെ കുറിച്ചും ഒക്കെ അതിന് പരാമർശമുണ്ട്. അതൊക്കെയാണ് അവിടെ ഉള്ളത് ഫ്രണ്ട് പേജിൽ. പിന്നെ ഇന്നലെ മഹാത്മാഗാന്ധിയുടെ 150th ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ബിഗിൻ ചെയ്യുന്ന ഡേയും കൂടെ ആയിരുന്നു. അടുത്ത വർഷം 2019 October 2 അത് 150th ആനിവേഴ്സറി ആകുന്നത്. അപ്പം ഈ ഒരു ഇയർ ലോങ് സെലിബ്രേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ട്. അതിൽ ഇന്നലെ ഞാനത് പറഞ്ഞതാണ് സിന്നത്തെ വീഡിയോയിൽ, സേവാഗ്രാം ആശ്രം അവിടെ ഇന്നലെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിന്റെ കേന്ദ്രമായിരുന്നു. BJP കോൺഗ്രസും ഒക്കെ ഗാന്ധിജിയുടെ ലീഗസി ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വാർധ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട്, WARDH വാർധ ഡിസ്ട്രിക്ട് മഹാരാഷ്ട്രയിൽ, അവിടുത്തെ സേവാഗ്രാം ആശ്രം മഹാത്മാഗാന്ധി 11 വർഷത്തോളം സ്പെൻഡ് ചെയ്ത ആശ്രമമാണ്. അവിടെ ഇന്നലെ നടന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട്. പിന്നെ ഫ്രണ്ട് പേജിൽ മറ്റ് ഫാമേഴ്സ് റാലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, പ്രൊട്ടസ്റ്റുകൾ, അതൊക്കെ നമുക്ക് വേണ്ട. ഇന്ന് നമ്മൾ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി പോകാം. സ്പോർട്സിൽ AIFFനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, ഇന്ത്യയുടെ ഫുട്ബോളിനെ കൺട്രോൾ ചെയ്യുന്ന ബോഡിയാണ് AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റാണ് പ്രഫുൽ പട്ടേൽ. വിജയ് ഹസാരെ ട്രോഫിയെ കുറിച്ച് എന്നും ഉള്ളതുപോലെ എന്നും ഉണ്ട്. പിന്നീട് ഹോക്കി ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റിനെ കുറിച്ച് ഒരു ചെറിയ ഒരു ന്യൂസ് ഉണ്ട്. മുഷ്താഖ് അഹമ്മദാണ് ഹോക്കി ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ്, ഹോക്കി ഇന്ത്യ. അതുപോലെ ഞാൻ ഇന്നലെ ഒരു വേർഡിക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ BCCI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നിരുന്നു. BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യയെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നിരുന്നു CICയുടെ ഒരു വേർഡിക്ട്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ. പക്ഷെ ആ വേർഡിക്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയാണ് BCCI. കാരണം അത് കറക്റ്റല്ല, കറക്റ്റായിട്ട് ഡിസിഷൻ അല്ലെന്നാണ് അവരുടെ അവകാശം, വാദം. പക്ഷേ BCCI ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് സുപ്രീംകോടതി അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. COA എന്ന് പറയും, കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതിൻ്റെ ഹെഡാണ് വിനോദ് റായ്. അദ്ദേഹം പക്ഷേ ഇതിനെ അനുകൂലിച്ചിരിക്കുകയാണ്. എന്തായാലും അത് ഒരു ന്യൂസായിട്ടുണ്ട്. പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ചെസ് ഒളിമ്പ്യാഡിനെ കുറിച്ച് അതേപോലെ ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ മെൻ 3rd പൊസിഷനിലാണ്. USAക്കും പിന്നീട് പോളണ്ടിനും പുറകിൽ ഇന്ത്യ 3rd സ്ഥാനത്ത് ഉണ്ട് ചെസ് ഒളിമ്പ്യാഡിൽ എന്നൊരു ന്യൂസ് ഉണ്ട്. അതിപ്പം ഇപ്പോഴത്തെ പൊസിഷൻ ഒന്നും നോക്കണ്ട, ഫൈനലി ഇന്ത്യക്ക് 3rd സ്ഥാനത്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ബ്രോൺസ് മെഡൽ എങ്കിലും കിട്ടുള്ളൂ. പിന്നീട് ISLനെ കുറിച്ച് അന്നത്തെയും പോലെ ന്യൂസ് ഉണ്ട്. ഇത്രയാണ് സ്പോർട്സ് പേജിൽ. സ്പോർട്സ് പേജിൽ ആക്ച്വലി ഞാൻ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. ISLനെ കുറിച്ചും നമ്മൾ എപ്പോഴും പറഞ്ഞാണ്, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ലീഗ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ കോൾ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. കോൾ ഇന്ത്യ ലിമിറ്റഡ് ഈസ് എ മഹാരത്ന കമ്പനി. ഇന്ത്യയിലെ മഹാരത്ന കമ്പനികളുടെ കൂട്ടത്തിൽ 8 മഹാരത്ന കമ്പനികളുണ്ട്. അതിൽ ഒരെണ്ണമാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ പ്രൊഡക്ഷൻ കമ്പനി കൂടെയാണ്. പിന്നെ മൈക്രോ ഫിനാൻസിങ് സെക്ടറിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മൈക്രോ ഫിനാൻസിങ് സെക്ടർ, മൈക്രോ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് MFIs എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ എക്കണോമിയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്.
MFI മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ എം എഫ് ഐസ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം 1 lakh rupees വരെ മാത്രം ലോൺ കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് മൈക്രോ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മാക്സിമം 1 lakh rupees വരെ മാത്രം ലോൺ കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് അവർ പ്രവർത്തിക്കുന്നത്. സോ മൈക്രോ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റെഗുലേറ്റർ ആരെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ലൈക്ക് ബാങ്ക്സ് ആൻഡ് എൻ ബി എഫ് സിസ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഓൾസോ റെഗുലേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് മറ്റൊരു ന്യൂസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്. അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സൺ ഫാർമയാണ്. സൺ ഫാർമ അതിൻ്റെ ഉടമസ്ഥൻ ദിലീപ് ഷാങ്വിയാണ്. ദിലീപ് ഷാങ്വി SHANGHVI. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. അതിനടുത്ത ബിസിനസ് പേജ് 13th page പോകുമ്പോൾ INDFS എന്ന് പറഞ്ഞ എൻ ബി എഫ് സിയെ കുറിച്ച് ഇന്ന് ന്യൂസ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു INDFS ഡയറക്ടർ ബോർഡിന് ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒന്ന് റീജിക് ചെയ്തു. എന്നിട്ട് എൻ്റെ ഹെഡായിട്ട് പിന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ഉദയ് കോട്ടക് എന്നെ അപ്പോയിന്റ് ചെയ്തു. അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പം ഇതിൽ ഇന്നലെ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ കെ കി മിസ്ട്രി HDFC ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനാണ്. HDFC ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ദീപക് പരേഖ്. HDFC ഗ്രൂപ്പിന്റെ ചെയർമാൻ ദീപക് പരേഖ് ആൻഡ് വൈസ് ചെയർമാൻ കെ കി മിസ്ട്രി. VK ശർമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. VK ശർമ്മയുടെ പ്രത്യേകത അദ്ദേഹം LIC ചെയർമാനാണ്. LIC ആണ് INDFS എന്ന് പറഞ്ഞ കമ്പനിയിലെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ. മോർ ദാൻ 25% ഷെയർസ് ആർ ബി ഹെൽഡ് ബൈ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദേ ആർ ദ ബിഗ്ഗസ്റ്റ് ഷെയർ ഹോൾഡർ ഇൻ INDFS. അപ്പോൾ VK ശർമ്മ LIC ചെയർപേഴ്സൺ ചെയർമാൻ അരിജിത് ബസു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. അരിജിത് ബസു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സിൽ ഒരാൾ. പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് 2019 തൊട്ട് പ്രോഫിറ്റബിൾ ആവുമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ മേത്തയാണ്. സുനിൽ മേത്ത അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നീരവ് മോഡി ഇഷ്യൂ ഒക്കെ കൊണ്ട് കുറെ പ്രോബ്ലംസ് ഉണ്ടായി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ. ഒരു കണ്ടിന്യൂസ് ലോസ് ഒക്കെ ആയിരുന്നു. ഇപ്പം ദാറ്റ് പ്രോബ്ലം ഈസ് ഓവർ ആൻഡ് ദേ കൻ മേക്ക് പ്രോഫിറ്റ് ഫ്രം ദ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് എന്നാണ് സുനിൽ മേത്ത അതിന്റെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്റർനാഷണൽ സോളാർ അലയൻസുമായിട്ട് ബന്ധപ്പെട്ട് അന്റോണിയോ ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയൊക്കെ പങ്കെടുത്തു. ഇന്നും അതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. ഏകദേശം വേൾഡില് 70 കൺട്രീസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു അലയൻസ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ആൻഡ് ഇറ്റ് വിൽ ബിക്കം മോർ ആൻഡ് മോർ ബിഗർ ഇൻ ദ കമ്മിങ് ഇയേഴ്സ് എന്ന് ഉറപ്പാണ്. കാരണം അത് ആ രീതിയിലാണ് ആ ഡയറക്ഷനാണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് ദ ഫസ്റ്റ് ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ ഇന്ത്യ. ഇന്ത്യ ലീഡ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ് ISA ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അത് 2015 December പാരീസിൽ നടന്ന വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏജൻസിയായ UNFCCC യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UNFCCC യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ നേതൃത്വത്തിൽ 2015 December പാരീസിൽ നടന്ന ഇന്റർനാഷണൽ ക്ലൈമറ്റ് കോൺഫറൻസ് വെച്ച് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്ത്. ഇന്ത്യക്കൊപ്പം ഫ്രാൻസും ലീഡർഷിപ്പ് റോളിലുണ്ട്. ചേർന്ന് ലോകത്തിലെ ഡെവലപ്പിംഗ് കൺട്രീസിനെയും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിനെയും സോളാർ എനർജിയുടെ പൊട്ടൻഷ്യൽ മാക്സിമം ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ തുടങ്ങിയ ഓർഗനൈസേഷനാണ് ISA ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അത് ലോകത്തിലെ ഇന്ത്യയുടെ ആദ്യത്തെ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ഇന്ത്യ തുടങ്ങിയ ലോകത്തിലെ ആദ്യത്തെ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷനാണ്. അതിൽ മോർ ദാൻ 70 countries ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയിലാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഗുരുഗ്രാമിലാണ്. പണ്ട് ഗുഡ്ഗാവ് എന്നറിയപ്പെട്ടിരുന്ന ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേൾഡ് പേജിലേക്ക് വരുന്നു. വേൾഡ് പേജിലേക്ക് വരുമ്പോൾ ലേസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയ 3 ഇപ്രാവശ്യത്തെ ഫിസിക്സ് നോബൽ പ്രൈസ് ഡിക്ലെയർ ചെയ്തു. ഫിസിക്സ് നോബൽ പ്രൈസ് ആർദർ ആഷ്കിൻ എന്ന് പറയുന്ന USA മൂന്ന് പേരൊക്കെയാണ്. ആർദർ ARTHUR ആർദർ ആഷ്കിൻ ASHKIN ആർദർ ആഷ്കിൻ. രണ്ടാമത്തെ ആള് ജെറാഡ് GERARD ജെറാഡ് മൗറോ MOURO അദ്ദേഹം ഫ്രാൻസുകാരനാണ് ജെറാഡ് മൗറോ. അതുപോലെ മൂന്നാമത്തെ ആള് ഡോണ സ്ട്രിക്ലാൻഡ് DONA സ്ട്രിക്ലാൻഡ് STRICKLAND
ഡോണ സ്ട്രിക്ലാൻഡ്, STRICKLA, ഡോണ സ്ട്രിക്ലാൻഡ്. പിന്നീട് കാനഡയാണ്. അപ്പം USA, അതുപോലെ ഫ്രാൻസ്, കാനഡ, ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ മൂന്ന് പേര്. ഇതിന് ആർ നാഷ്കിന്റെ പ്രത്യേകത, അദ്ദേഹം 1952 കണ്ടുപിടുത്തം നടത്തി. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഏജ് കേട്ടാൽ നിങ്ങൾ ഈ ഏജിനും നോബൽ പ്രൈസ് കിട്ടുമെന്ന് സംശയം തോന്നും. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഏജ് 96 ആണെന്ന് തോന്നുന്നു. 96, 96 വയസ്സുള്ള ആളാണ്. ഇതിന്റെ വേറൊരു കാര്യം അറിയേണ്ടത്, ആർ നാഷ്കിനാണ് നോബൽ പ്രൈസ് ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രായം കൂടിയ വിന്നർ. നോബൽ പ്രൈസ് ഫോർ ഫിസിക്സ് വിൻ ചെയ്ത ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് ആർദർ ആഷ്കിൻ. അത് പറഞ്ഞിരിക്കുക. പിന്നെ ജെയിംസ് മാറ്റിസ് അല്ലെങ്കിൽ ജിം മാറ്റിസ് എന്നറിയപ്പെടുന്ന USന്റെ ഡിഫൻസ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജെയിംസ് മാറ്റിസ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. നാറ്റോയ്ക്കുള്ള USന്റെ സപ്പോർട്ട്, USന്റെ ഡിഫൻസ് സെക്രട്ടറിയാണ് ജെയിംസ് മാറ്റിസ്, USന്റെ ഡിഫൻസ് സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാറ്റോയ്ക്ക് USന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ മാക്സിമം US സപ്പോർട്ട് ചെയ്യുന്ന സംഭവമായിരിക്കും നാറ്റോ. നാറ്റോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി US തന്നെ സ്റ്റാർട്ട് ചെയ്ത മിലിറ്ററി അലയൻസ് ആണ്. നാറ്റോയുടെ എക്സ്പാൻഷൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്. അത് ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണ്. ബെൽജിയത്തിന്റെ ക്യാപിറ്റലിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. JENS ജെൻസ് സ്റ്റോൾട്ടൻബർഗ്, STOLTENBERG, STOLTENBERG, ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. പിന്നെ എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിധി വന്നിരിക്കുന്നു, ഒരു ഒരു ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. റേപ്പ് സർവൈവർ കാണ്ട് സബ്വേർട്ട് ട്രയൽ എന്ന് വെച്ചാൽ, ഒരു റേപ്പ് സർവൈവർ റേപ്പ് നടന്നതിന് ശേഷം അതിൻ്റെ വിചാരണ വേളയിൽ കൂറുമാറുന്നു, അങ്ങനെ സംഭവിച്ചെന്ന് കരുതിയിട്ട് ഒരിക്കലും ആ ക്രിമിനൽ ട്രയൽ ഇല്ലാതാകുന്നില്ല. The turning hostile of a rape survivor should not deter a court from continuing with the trial. Neither the accused nor the victim of a sexual assault can make a criminal trial once the wheels have turned into a theater of absurd, the Supreme Court has held in a recent judgment. ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഗുജറാത്തിലെ 9 വയസ്സുള്ള പെൺകുട്ടിയെ 2004 റേപ്പ് ചെയ്തു. പക്ഷെ ആ പെൺകുട്ടി പിന്നീട് എന്നെ റേപ്പ് ഒന്നും ആരും ചെയ്തിട്ടില്ല, ഞാൻ വീണും എൻ്റെ ശരീരമൊക്കെ മുറിഞ്ഞതാണെന്ന് പറഞ്ഞു. പക്ഷെ മെഡിക്കൽ എക്സാമിനേഷൻ പുള്ളിക്കാർ റേപ്പ് ചെയ്യപ്പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇവരിങ്ങനെ ഹോസ്റ്റലായെങ്കിലും, ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് റേപ്പ് സർവൈവർ അവർ പിന്നീട് വിചാരണ വേളയിൽ ഹോസ്റ്റലായി പെരുമാറിയാലും, അതായത് പ്രതിക്കൊപ്പം നിന്നാലും, മെഡിക്കൽ പ്രൂഫുകൾ അവർ റേപ്പ് ചെയ്യപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ സെർച്ച് ഫോർ ട്രൂത്ത് ആണ്, അത് ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അങ്ങനെ വാദി കൂറുമാറിയത് കൊണ്ട്, ഹോസ്റ്റലിലായതുകൊണ്ട് ഒരിക്കലും ട്രയൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. വളരെ നല്ലൊരു വിധിയാണ്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടക്കാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിലെ ലോക്കൽ ബോഡി ഇലക്ഷൻസിനെ കുറിച്ച്. LJP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്, ലോക് ജനശക്തി പാർട്ടി, ലോക് LOK, ലോക് ജനശക്തി പാർട്ടി. ലോക് ജനശക്തി പാർട്ടി എന്ന് പറഞ്ഞാൽ ബീഹാറില് രാംവിലാസ് പസ്വാൻ എന്ന് പറഞ്ഞ ലീഡറിന്റെ പാർട്ടിയാണ്. രാംവിലാസ് പസ്വാൻ എല്ലാവരും കേട്ടിട്ടുള്ള ആളാണ്. രാംവിലാസ് പസ്വാൻ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പിന്നെ കൈലാഷ് സത്യാർത്ഥിയുടെ പേരുണ്ട് നെക്സ്റ്റ് പേജിൽ, 14th page കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യയിൽ നിന്ന് പീസിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ രണ്ട് പേരുള്ള ഒന്ന് മദർ തെരേസയും ഒന്ന് കൈലാഷ് സത്യാർത്ഥിയുമാണ്. ചൈൽഡ് ലേബറിൽ എൻഗേജ് ചെയ്യുന്ന കുട്ടികളുടെ റീഹാബിലിറ്റേഷന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിനാണ് കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയത്. അദ്ദേഹത്തിന് ബച്ച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹമാണ്. ബച്ച്പൻ ബച്ചാവോ ആന്തോളൻ, കൈലാഷ് സത്യാർത്ഥി. പിന്നെ ആന്റോണിയോ ഗുട്ടേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ന്യൂസ് ആ പേജിലുണ്ട്. സപ്പോർട്ട് ഡാക്ക ഓൺ റോഹിംഗ്യ ക്രൈസിസ് എന്നാണ് ഇന്ത്യയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, റോഹിംഗ്യ മുസ്ലിംസ് മ്യാൻമറിലുള്ള മുസ്ലിംസ് ആയിരുന്നു, അവർ ബംഗ്ലാദേശി ഒറിജിൻ ആയിരുന്നു. പക്ഷെ മ്യാൻമറിലെ ബുദ്ധമതക്കാർ അവരെ അവിടെ നിന്ന് ഓടിച്ചു. അവിടുത്തെ പല അവിടെ അങ്ങനെ ആകെ വിഷയമായി. അങ്ങനെ അവരെല്ലാം ബംഗ്ലാദേശിലേക്കാണ് മെയിൻലി വന്ന് കുടിയേറിയത്. ഇന്ത്യയിലും വന്നിട്ടുണ്ട്, അവരിൽ കുറച്ചുപേർ കേരളത്തിലേക്ക് വരുന്നു എന്നൊരു ന്യൂസും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ കോക്സ് ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിപ്പിച്ചിരിക്കുന്നത്. COX കോക്സ് ബസാർ, BAZ AA. അവർ എത്രയും പെട്ടെന്ന് അവിടുത്തെ റെഫ്യൂജി ക്യാമ്പിലെ പരിതാപകരമായ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ബംഗ്ലാദേശിലാണ് ഈ കോക്സ് ബസാർ എന്ന് പറയുന്ന ക്യാമ്പ്, അവിടെ നിന്ന് അവരെ തിരിച്ച്, മ്യാൻമറാണ് അവരുടെ രാജ്യം, അങ്ങോട്ടേക്ക് തിരിച്ചയക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് ഇന്ത്യ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് ആന്റോണിയോ ഗുട്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ ഇന്റർനാഷണൽ സോളർ അലയൻസ് ഞാൻ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
പിന്നീട് ഒക്ടോബർ 2 ഒക്ടോബർ 2 ഇന്ത്യയെ സംബന്ധിച്ച് ഗാന്ധി ജയന്തിയും യുഎനെ സംബന്ധിച്ച് ഇന്റർനാഷണൽ നോൺ വയലൻസ് ഡേ ആണ്. മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേ, മഹാത്മാഗാന്ധിയോടുള്ള റെസ്പെക്ട് കൊണ്ട് യു എൻ ഇന്റർനാഷണൽ നോൺ വയലൻസ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇന്തോനേഷ്യയിലെ എർത്ത്ക്വേക്ക്, അതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുവിലെ 9 പേജിൽ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ മിനിസ്ട്രിയുടെ സെക്രട്ടറി ടു ദ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ മിനിസ്ട്രി പരമേശ്വരൻ അയ്യർ, അദ്ദേഹം സ്വച്ഛ് ഭാരത് മൂവ്മെന്റിനെ കുറിച്ചുള്ള എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ 93% റൂറൽ പോപ്പുലേഷനും ഇന്ന് ടോയ്ലറ്റുകൾ ആക്സസിബിൾ ആണ് എന്ന് മാത്രമല്ല, വേൾഡ് ബാങ്കിന്റെ ഒരു സ്റ്റഡി അനുസരിച്ച് ഇതിൽ 90% മുകളിലെ ടോയ്ലറ്റുകളും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പം മുമ്പ് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്ന ആൾക്കാർ യൂസ് ചെയ്തില്ല. ഇപ്പം ദിസ് ബിക്കേം എ മാസ് മൂവ്മെന്റ്, ഈവൻ ഇഫ് ഇറ്റ് വാസ് എ ഗവൺമെന്റ് എയ്ഡഡ് പ്രോജക്ട്, ഇറ്റ് ബിക്കേം എ മാസ് മൂവ്മെന്റ്. അതാണ്, അതൊരു സത്യമാണ്, അത് പരമേശ്വരൻ നായർ അങ്ങനെ അവകാശപ്പെടുന്നൊരു സത്യമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗവൺമെന്റിന്റെ അവയർനെസ് പ്രോഗ്രാംസ്, പിന്നീട് കുട്ടികളെ കൂടുതൽ ഉൾപ്പെടുത്തിയത്, സ്കൂൾ ഗോയിങ് ചിൽഡ്രനും എല്ലാം ഇതിന്റെ അവയർനെസ് അവരുടെ മുതിർന്നവരിലേക്കൊക്കെ പകർന്നു കൊടുത്തു. അപ്പം ദ ഓൾ സ്റ്റാർട്ടഡ് യൂസിങ് ടോയ്ലറ്റ്സ് ആൻഡ് ഇറ്റ്സ് ബിക്കേം എ മാസ് മൂവ്മെന്റ് ആൻഡ് ഇന്ത്യൻ ആൾക്കാരുടെ ബിഹേവിയറൽ ചേഞ്ച് വരുത്തിയ ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ നരേന്ദ്രമോദി ഇപ്പം നടപ്പാക്കിയ സ്കീമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നടപ്പാക്കപ്പെട്ട ഒരു സ്കീം, സക്സസ്ഫുൾ ആയിട്ടുള്ള സ്കീമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വച്ഛ് ഭാരത് അഭിയാനാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. വേൾഡ് ബാങ്കിൻ്റെ സ്റ്റഡി പറയുന്ന 300,000 ഡെത്തുകൾ ഓരോ വർഷവും നടക്കുന്ന ഇന്ത്യയിലെ 300,000 ഡെത്തുകൾ സാനിറ്റേഷൻ ഇല്ലായ്മ കൊണ്ടാണ്. അത് നിന്ന് മോചനം നേടാൻ ഇന്ത്യക്ക് ഇത് വൺസ് കംപ്ലീറ്റഡ് ഫുള്ളി അല്ലെങ്കിൽ ഈ എല്ലാം അത് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ കഴിയും എന്നാണ്. അതുമാത്രമല്ല ടൂറിസം ആസ്പെക്ട്സിലൊക്കെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം ഇന്ത്യ ഒരു ഡർട്ടി കൺട്രി ആയിട്ടാണ് വിദേശികൾ കാണുന്നത്. ആ ഒരു പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യാനുമൊക്കെ ഇന്ത്യ അത് സഹായിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുഎന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG, അതിലെ ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ഫോർ ഓൾ ആണ്. അത് ആ ഒരു സംഭവം ഇന്ത്യ അച്ചീവ് ചെയ്യും അടുത്ത വർഷത്തോടുകൂടി, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. ശരത് പവാർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ സ്ട്രോങ് പൊളിറ്റീഷ്യൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരാണ് NCP, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. അവിടെ കോൺഗ്രസിൻ്റെ അലയൻസ് പാർട്ട്ണറാണ്. പക്ഷേ റീസെൻ്റായിട്ട് അദ്ദേഹം നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ പുകഴ്ത്തി സംസാരിച്ചു. അത് പൊളിറ്റിക്കൽ സർക്കിൾസിൽ വലിയ ഡൗട്ട്സും കൗതുകമൊക്കെ ഉണർത്തി. അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും, കോൺഗ്രസിനെ ഡിച്ച് ചെയ്തിട്ട് BJPയോടൊപ്പം പോകാനുള്ള ഒരു ശ്രമമാണോ എന്നൊക്കെ, അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ആണ്. അത് നമുക്ക് അതിന് ഒരു യൂസും ഇല്ല, അതുകൊണ്ട് അത് വായിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് 2 പറഞ്ഞാൽ ദ ന്യൂ ഡീൽസ് എന്നാണ്. അത് ഞാൻ ഇന്നലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ USA മെക്സിക്കോയും കാനഡയും കൂടെ ചേർന്ന് USMCA എന്ന് പറഞ്ഞൊരു ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ടാക്കി. USA മെക്സിക്കോയും കാനഡയും കൂടെ ചേർന്ന് US-Mexico-Canada എന്ന് പറഞ്ഞൊരു അഗ്രിമെൻറ്റ് USMCA. അത് NAFTA എന്ന് പറഞ്ഞ 25 അവിടെ നിലനിന്നിരുന്ന വേറൊരു അഗ്രിമെൻറ്റിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ അഗ്രിമെൻറ്റ് വന്നിരിക്കുന്നത്. NAFTA എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്. ഇപ്പോൾ ഇത് എങ്ങനെ വേൾഡിൽ ഇവോൾവ് ആകും, എങ്ങനെയൊക്കെ നമ്മൾ പിന്നീട് ആണ് US ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. എപ്പോഴും ട്രംപ് പലപ്പോഴും പല പിന്നീട് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഹേസ്റ്റി ഡിസിഷൻസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ട്രംപിൻ്റെ നിലപാട് മുൻപോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെയുള്ളൊരു അനാലിസിസാണ് അതിൽ നടക്കുന്നത്. അത്യാവശ്യം വായിക്കാൻ നമുക്ക് ആവശ്യമുള്ള എഡിറ്റോറിയലായിട്ട് എനിക്ക് തോന്നി സെക്കൻഡ് എഡിറ്റോറിയലാണ്. അതുപോലും നമുക്കൊരു പരിധിയിൽ കൂടുതൽ ആവശ്യമില്ല. പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു ഇനാഗ്രേറ്റഡ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡോം അറ്റ് ദ മഹാരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വേൾഡ് പീസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. മഹാരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ വേൾഡ് പീസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് ഉണ്ട്. അത് ലോണി കൽബോർ എന്ന് പറയുന്ന സ്ഥലത്താണ്, LONI, ലോണി കൽബോർ, KLBHOR. അപ്പോൾ മഹാരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഓർക്കുക. അതിൻ്റെ അണ്ടറിലുള്ള വേൾഡ് പീസ് യൂണിവേഴ്സിറ്റി, സമാധാനം വേൾഡ് പീസ് യൂണിവേഴ്സിറ്റി എന്ന് ആലോചിക്കുക. അത് ലോണി കൽബോർ എന്ന് പറയുന്ന സ്ഥലത്താണ്, LONI, ലോണി കൽബോർ. ഒരു മഹാത്മാഗാന്ധിയുടെ 150th ബർത്ത് ആനിവേഴ്സറി പ്രമാണിച്ച് വേൾഡിലെ ലാർജസ്റ്റ് ഡോം, വേൾഡിലെ ഏറ്റവും വലിയ ഡോം ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഉണ്ട് ഹിന്ദു പത്രത്തിൽ, എന്ന് വേണമെങ്കിൽ എടുത്ത് നോക്കിക്കൊള്ളുക. വേൾഡിലെ ലാർജസ്റ്റ് ഡോം ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓതന്റിസിറ്റിയൊക്കെ എല്ലാവരും ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായാലും ഇന്നലെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡോട് ഇനാഗ്രേറ്റ് ചെയ്തത്. പിന്നെ സൗമ്യ സ്വാമിനാഥൻ, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് സൗമ്യ സ്വാമിനാഥൻ.
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറലിന്റെ പേര് ഞാൻ ക്ലാസ്സിൽ യൂട്യൂബിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ കഴിഞ്ഞാൽ അടുത്ത പൊസിഷനാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽമാരിൽ ഒരാൾ ഇന്ത്യക്കാരിയാണ്, ഒരു ഡോക്ടറാണ്. പേര് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. മറ്റത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെഡ്രോസ് അദനോം ഗബ്രിയേസസ്. പിന്നെ അടുത്ത പേരിൽ കിരൺ ബേഡിയുടെ പേരുണ്ട്. കിരൺ ബേഡി ഇന്ത്യയുടെ ആദ്യത്തെ ഉമ്മൻ ഐ പി എസ് ഓഫീസറാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉമ്മൻ ഡി ജി പി ആണ്. ഇപ്പോൾ പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണറാണ്. പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണറാണ് അവരുടെ കറണ്ട് പൊസിഷൻ. ബട്ട് ഷീസ് ദ ഫസ്റ്റ് ഉമൻ ഐ പി എസ് ഓഫീസർ ഓഫ് ഇന്ത്യ. ഷീസ് ദ ഫസ്റ്റ് ഉമൻ ഡി ജി പി ഓഫ് ഇന്ത്യ. പിന്നെ അടുത്ത പേരിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. നരേന്ദ്രമോദിക്ക് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ യു എന്നിന്റെ ഏജൻസി, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം യു എൻ ഇ പി എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ട്, യുണൈറ്റഡ് നേഷൻസിന്റെ ഏജൻസിയാണ്. അവർ യു എന്നിന്റെ ടോപ്പ് എൻവയോൺമെന്റൽ അവാർഡുകളിൽ ഒരെണ്ണമായ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് സമ്മാനിച്ചതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് യു എന്നിന്റെ ടോപ്പ് എൻവയോൺമെന്റൽ അവാർഡുകളിൽ ഒരെണ്ണമാണ്. മെയിൻലി അത് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഫൗണ്ടേഷൻ കൂടിയാണ് ചെയ്തത്, അതിനാണ് അത് അവാർഡ് കൊടുത്തത്. പിന്നെ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ യൂസേജ് ബൈ 2020 ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. അതിനൊക്കെ ഉള്ളൊരു ഐറ്റം കൊടുത്തു. പിന്നെ സ്വച്ഛ് ഭാരത് അഭിയാൻ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ ഒരുപാട് എന്റിറ്റീസും ബിസിനസ് ഗ്രൂപ്പുകളും ഒക്കെ ഒരുപാട് ഫണ്ടിങ് കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് സ്വച്ഛ് ഭാരത് കോശ് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. സ്വച്ഛ് ഭാരത് കോശ് ഇതിലേക്കാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്നതിന്റെ അവാർഡ് മാതാ അമൃതാനന്ദമയിക്കാണ് പ്രാവശ്യം കിട്ടുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് അന്റോണിയോ ഗുട്ടേഴ്സ്, സെക്രട്ടറി ജനറൽ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് പ്രസിഡന്റ് മാതാ അമൃതാനന്ദമയി വിത്ത് ആൻ അവാർഡ് ഫോർ ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ സ്വച്ഛ് ഭാരത് കോശ്. സ്വച്ഛ് ഭാരത് കോശിലേക്കുള്ള ലാർജസ്റ്റ് കോൺട്രിബ്യൂഷനുള്ള അവാർഡ് കിട്ടിയത് മാതാ അമൃതാനന്ദമയിക്കാണ്. കിഷോർ ബിയാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു റീറ്റെയിലിംഗ് ശൃംഖലയായ ഫ്യൂച്ചർ ഗ്രൂപ്പ്, ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ചെയർമാൻ, അത് ഡിസ്കസ് ചെയ്യുന്നു. അത് മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കിഷോർ ബിയാനി BIYANI. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആണ് ഇന്ന് മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാരെന്ന് ചോദിച്ചാൽ ദീപക് മിശ്ര എന്ന് പറയുന്നത്. ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഈസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. രഞ്ജൻ ഗൊഗോയ് ഹീസ് ഫ്രം ആസാം, അത് പറഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ആസാംകാരനാണ്. പിന്നെ വേദാന്ത ഗ്രൂപ്പിന്റെ ചെയർമാൻ അനിൽ അഗർവാളുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. വേദാന്ത ഗ്രൂപ്പ് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ മൈനിങ് കമ്പനികളിൽ ഒരെണ്ണമാണ്. ഇന്ത്യക്കാരനായ അനിൽ അഗർവാളിന്റെയാണ്, അനിൽ അഗർവാൾ. RC ഭാർഗവ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചറായ മാരുതിയുടെ ചെയർമാൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചറായ മാരുതിയുടെ ചെയർമാനാണ് RC ഭാർഗവ. ക്രിസ്റ്റിൻ ലഗാർഡിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ക്രിസ്റ്റിൻ ലഗാർഡ് LAGARDE, ക്രിസ്റ്റിൻ ലഗാർഡ് IMF മാനേജിംഗ് ഡയറക്ടർ. ബ്രട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ IMF വേൾഡ് ബാങ്കും, വാഷിംഗ്ടൺ DC ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള വേൾഡ് ബാങ്ക് ആൻഡ് IMF. അതിൽ IMF ഡയറക്ടറാണ് ക്രിസ്റ്റിൻ ലഗാർഡ്. ക്രിസ്റ്റിൻ ലഗാർഡ് LAGARDE. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജിം യോങ് കിം. JIM YONG KIM. USA-ക്കാരനാണ് അദ്ദേഹം. ജിം യോങ് കിം വേൾഡ് ബാങ്ക് പ്രസിഡന്റ്. ക്രിസ്റ്റിൻ ലഗാർഡ് ഫ്രാൻസുകാരിയാണ്, IMF ഡയറക്ടർ. പിന്നീട് ഉസ്ബെക്കിസ്ഥാന്റെ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഷവ്കാത്ത് മിർസിയോയെ ഇന്നലെ അത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ അത് കാണും, അല്ല ഇന്നലത്തെ വീഡിയോയിൽ അത് കാണും. പിന്നീട് UADAയുടെ CEO ഇന്റർവ്യൂ ഉണ്ട്. UADAI, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആധാറിനെ കുറിച്ച് എപ്പോഴും ന്യൂസ് ആണ്. കാരണം എന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ ലാസ്റ്റ് വേർഡിക്ട് വന്ന ദിവസമാണ്. ആധാർ ഇസ് കോൺസ്റ്റിറ്റ്യൂഷണൽ, ദർ ഇസ് നോ പ്രോബ്ലം ഇൻ യൂസിംഗ് ആധാർ ഫോർ വേരിയസ് ഗവൺമെന്റ് പ്രോജക്ട്സ് ആൻഡ് ഓൾ എന്നാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അപ്പം UADAI ആണ് ആധാർ ഇഷ്യൂ ചെയ്യുന്നത്. 12-digit യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പേഴ്സ് ആയ ആധാർ ഇഷ്യൂ ചെയ്യുന്ന UADAI ആണ്. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ CEO ആണ് അജയ് ഭൂഷൺ പാണ്ഡെ. അജയ്
ഭൂഷൺ പാണ്ഡെ, അജയ് ഭൂഷൺ പാണ്ഡെ. അപ്പൊ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമ്മളുടെ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി നമ്മൾ നാളത്തെ ന്യൂസ് പേപ്പേഴ്സായിട്ട് നാളെ തിരികെ എത്താം. താങ്ക് യു.